ഇശംസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക്. നവംബർ 9-ാം തീയതി ജോൺ ലാൻട്രൻ മഹാദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ തിരുനാൾ. ജോൺ ലാൻട്രൻ മഹാദേവാലയം, നമ്മൾ റോമിലെ പ്രധാനപ്പെട്ട 4 മഹാദേവാലയങ്ങൾ അഥവാ മേജർ ബസലിക്കകൾ എന്ന് പറയപ്പെടുന്ന ദേവാലയങ്ങളിൽ ഒന്നാണ് ജോൺ ലാൻട്രൻ ബസലിക്ക. സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക, സെൻറ്റ് പോൾ ഔട്ട്സൈഡ് ദ വാൾസ് ബസലിക്ക, മേരി മേജർ ബസലിക്ക, സെൻറ്റ് ജോൺ ലാൻട്രൻ ബസലിക്ക, ഇങ്ങനെ 4 ബസലിക്കകളാണ് നമുക്ക് റോമിലുള്ളത്. മഹാദേവാലയങ്ങൾ, മാതൃ ദേവാലയങ്ങൾ നമുക്ക് വേണേൽ വിളിക്കാം. ഇതിൽ നമ്മളെപ്പോഴും റോമിൻ്റെ മുഖമായിട്ടൊക്കെ കാണുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക ആണെങ്കിൽ പോലും റോമിലെ കത്തീഡ്രൽ ദേവാലയം, റോമിലെ റോം രൂപതയുടെ മെത്രാനാണ് പാപ്പ സ്ഥാനത്തേക്ക് വരുന്നത്. ഈ മെത്രാൻ്റെ കത്തീഡ്രൽ ദേവാലയം എന്നു ചോദിച്ചാൽ അത് ജോൺ ലാൻട്രൻ ബസലിക്കയാണ്. നമ്മളിവിടെ ജോൺ ലാൻട്രൻ ബസലിക്കയിൽ ബസലിക്കയുടെ പ്രതിഷ്ഠ തിരുനാളിനോട് അനുബന്ധമായി നമ്മളതിൻ്റെ ചരിത്രത്തിലേക്ക് കഴിഞ്ഞ വർഷം പോയതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ നാക്കിൽ അത് പറഞ്ഞുകൊണ്ട് അത് ചരിത്രത്തിലേക്ക് പോകുന്നില്ല. ഇന്ന് നമുക്ക് സുവിശേഷ ഭാഗമായിട്ട് ലഭിച്ചിരിക്കുന്ന യോഹന്നാൻ 2-ാം അധ്യായം 13-22 വരെയുള്ള വാക്യങ്ങളാണ്. അതിലെ 17-ാമത്തെ വാക്യം യേശു ഇങ്ങനെ വളരെ തീഷ്ണതയോടുകൂടി ദേവാലയ ശുദ്ധീകരണം നടത്തിയ ഈ ആട്, കാള, പ്രാവ് തുടങ്ങി തന്നെ ഒക്കെ വ്യാപാരം ചെയ്തിരുന്നവരെയൊക്കെ പുറത്താക്കുന്നു, ഈ നാണയമേശകൾ തട്ടിമറിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് യേശു ഇങ്ങനെ വലിയ തീഷ്ണതയോടുകൂടി ഇതിനെ എല്ലാം ഇങ്ങനെ ശുദ്ധീകരിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് യോഹന്നാൻ സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: അവിടുത്തെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. ഇത് യഥാർത്ഥത്തിൽ ബൈബിളിൽ 3 സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ തീഷ്ണത എന്ന് പറയപ്പെടുന്ന, തീഷ്ണത വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയപ്പെടുന്നൊരു കാര്യം സംഖ്യയുടെ ദിവസം 25-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും 1 രാജാക്കന്മാർ 19:10 ഒക്കെ നമ്മൾ അഹറോൻ്റെ പുത്രനായ ഇത് ചെറുമകനായിട്ടുള്ള ഫിനേഹാസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചുകൂടി സ്പെസിഫിക്കായിട്ട് പറയുകയാണെങ്കിൽ, എടുത്തു പറയുകയാണെങ്കിൽ സങ്കീർത്തനങ്ങൾ 69:9 നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്: അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു, അങ്ങേ നിന്ദിക്കുന്നവരുടെ നിന്ദനം എന്നെ എൻ്റെ മേൽ പതിച്ചു. അപ്പോൾ അതിൻ്റെ ആ ഒരു കണ്ടിന്യൂഷൻ ഇതാണ്: അങ്ങേ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ പതിച്ചു. അപ്പം ക്രിസ്തുവിനെ നിന്ദിക്കുന്നവരുടെ നിന്ദനം അവൻ്റെ മേൽ പതിച്ചു, അല്ലെങ്കിൽ അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നൊക്കെ പറയപ്പെടുന്ന വാക്യത്തെ യഥാർത്ഥത്തിൽ ഈശോയുടെ കുരിശുമരണവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കുന്നത്. അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത, ചർച്ച്, എക്ലേസിയ, ഇതാണ് ആലയം. യഥാർത്ഥത്തിൽ ചർച്ച് എന്ന് പറയുമ്പോൾ, കാത്തലിക് ചർച്ച് എന്ന് പറയുമ്പോൾ ഒരു പള്ളി എന്നതിനേക്കാൾ ഉപരി, ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ട ദേവാലയം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി, കത്തോലിക്ക തിരുസഭ എന്ന് പറയപ്പെടുന്ന എക്ലേസിയയാണ് നമ്മൾ, ചർച്ചിനെയാണ്, ദേവാലയത്തെയാണ് നമ്മൾ ഓർക്കേണ്ടത്. അവിടുത്തെ ആലയം എന്നിവിടെ പറയുമ്പോൾ അതിന് ഇങ്ങനെ സീൽ ഫോർ യുവർ ഹൗസ് വിൽ കൺസ്യൂം മീ, സീൽ ഫോർ യുവർ ഹൗസ് വിൽ കൺസ്യൂം മീ, അവിടുത്തെ ആലയം അത് സഭയാകുന്ന ആലയത്തെക്കുറിച്ച് പറയുന്നത്, കത്തോലിക്ക തിരുസഭയെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുന്നു എന്ന് ഈശോയെക്കുറിച്ച് ശിഷ്യന്മാർ ഓർക്കുക. ഈശോയെ വിഴുങ്ങിക്കളഞ്ഞ ആ മരണം വിഴുങ്ങിക്കളഞ്ഞു, അല്ലെങ്കിൽ കുരിശുമരണം, പീഡാസഹനം എന്ന് പറയുന്ന ആ വസ്തുതകൾ ക്രിസ്തുവിനെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് ക്രിസ്തുവിന് സഭയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. കുരിശുമരണം എന്ന് പറയപ്പെടുന്ന സംഭവം ഈശോയെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് നമ്മളോടുള്ള തിരുസഭയോടുള്ള സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. ഇങ്ങനെ മരണത്തെ, ഈ ഈശോയുടെ കുരിശുമരണം, ഒരാൾ എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് പൗലോസിനെ എഴുതുന്ന മറ്റൊരു വാക്യമുണ്ട്, 2 കൊരിന്ത്യോസ് 5:14. ആ വാക്യം തീരുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്: കാരിത്താസ് ക്രിസ്തി ഉർജത്നോസ്, ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്നു, എന്നെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ക്രിസ്തു നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി കുരിശുമരണം ഭരിച്ചുവെങ്കിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം നമ്മളെ ഉത്തേജിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇതിനോട് ചേർത്ത് വെച്ച് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ കത്തോലിക്ക തിരുസഭയ്ക്ക് വേണ്ടി ഈശോ തൻ്റെ ജീവൻ പോലും കൊടുത്ത സ്നേഹം പ്രകടിപ്പിച്ചുവെങ്കിൽ അതേ സ്നേഹം സഭയോട്, ക്രിസ്തുവിനോടും
നമ്മൾ നമ്മുടെ ജീവൻ പോലും കൊടുത്ത് തിരികെ പ്രകടിപ്പിക്കണമെന്നാണ് ഈ തിരുനാളും ഈ സുവിശേഷ ഭാവവും ഒക്കെ നമ്മൾ ഓർമ്മിക്കുന്നത്. നമുക്ക് ചിന്തിച്ചു നോക്കാം എത്ര അളവിൽ നമ്മൾ സഭയെ സ്നേഹിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ സഭയെ സ്നേഹിച്ചേ മതിയാവും. കാരണം ക്രിസ്തു ശിരസ്സും സഭ ശരീരവുമാണ്. ഇപ്പം ഞാൻ തലയെ മാത്രം സ്നേഹിച്ചോളാം, ഉടലിനെ സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു മനുഷ്യനെ മൊത്തത്തിൽ സ്നേഹിക്കണം, ഒരു വ്യക്തിയെ മൊത്തത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ തലയെയും ഉടലിനെയും സ്നേഹിക്കണം. ഇപ്പോൾ ക്രിസ്തുവാദ ശിരസ്സിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ശിരസ്സിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ശരീരമാകുന്ന തിരുസഭയെ നമ്മൾ സ്നേഹിക്കണം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് തിരുസഭ എന്താണ്. തിരുസഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപ്പായും മെത്രാന്മാരും വൈദികരും അല്ല. തിരുസഭ എന്ന് പറഞ്ഞാൽ ഈ പാപ്പായും മെത്രാന്മാരും വൈദികരും അന്മാരും എല്ലാവരും കൂടെ ചേരുന്ന ദൈവജന സമൂഹത്തെയാണ് തിരുസഭ എന്ന് വിളിക്കുന്നത്. നമ്മൾ ചിലരെങ്കിലും തെറ്റിദ്ധരിക്കാറുണ്ട് തിരുസഭ അത് പറഞ്ഞു, തിരുസഭയ്ക്ക് ഇങ്ങനെ അഭിപ്രായമുണ്ട് എന്ന് പറയുമ്പോൾ പാപ്പ അല്ലെങ്കിൽ മെത്രാൻ ഇങ്ങനെ അഭിപ്രായമുണ്ട് അല്ല. സിനഡാത്മക സഭയെക്കുറിച്ച് ചിന്തിക്കുന്ന ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. എൻ്റെ സിനഡിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മളിത് ചിന്തിക്കുന്നത്. സിനഡ് ഒന്നിച്ച് നീങ്ങുന്ന സഭ. അപ്പം അതിൽ മെത്രാൻ പറഞ്ഞ് മെത്രാനാണ് സഭയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദൈവജനവും മുഴുവനെയുമാണ് സഭയെന്ന് പറയുന്നത്. രാജകീയ പുരോഹിതഗണം, തിരഞ്ഞെടുക്കപ്പെട്ട വംശം, ദൈവത്തിൻ്റെ ജനം എന്ന് പറയപ്പെടുന്ന സമൂഹത്തെയാണ് നമ്മൾ തിരുസഭ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിന് ഈ ഒരു സമൂഹത്തിൻ്റെ ആ ടോട്ടാലിറ്റിയോടായിരുന്നു ഈശോയ്ക്ക് സ്നേഹമെങ്കിൽ ആ സ്നേഹത്തെ പ്രതിയാണ് ഈശോ കുരിശുമരണം ഭരിച്ചതെങ്കിൽ ഈശോ നമ്മളോട് പറയുകയാണ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി നിങ്ങളും തിരുസഭയെ സ്നേഹിക്കുക. തിരുസഭയെയും ക്രിസ്തുവിനെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ് യഥാർത്ഥ കത്തോലിക്ക വിശ്വാസി ക്രിസ്തു ശിഷ്യൻ. അപ്രകാരമായിരിക്കാനായിട്ട് കാരിത്താസ് ക്രിസ്തി ഊർജത്തിനോസ് നമ്മളെ സഹായിക്കട്ടെ. 2 കൊരിന്ത്യസ് 6:5-14 ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളെ ഉത്തേജിപ്പിക്കട്ടെ.